തിരുവനന്തപുരത്ത് നിന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മറ്റൊരു തട്ടിപ്പിന്റെ വാർത്തയാണ്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചെന്ന ആരോപണത്തിൽ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുത്ത് CPIM. ടി രവീന്ദ്രൻ നായരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വഞ്ചിയൂർ ഏരിയ കമ്മിറ്റിയുടേതാണ് തീരുമാനം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശരത് കെ ശശി ചേരുന്നു. ശരത് കെ ശശി, ഈ തട്ടിപ്പിന്റെ വലിപ്പം എത്രത്തോളമാണ് എന്ന് പ്രേക്ഷകരോടൊന്ന് പറയൂ. ഇത് രക്തസാക്ഷിത്വ ഫണ്ട് തട്ടിപ്പാണ്. നേരത്തെ ഇത് അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന വാർത്തയാണ്, ഇപ്പോൾ അത് പൂർണ്ണമായും സ്ഥിരീകരിക്കുകയാണ് ഈ നടപടിയിലൂടെ. അതൊന്ന് വിശദീകരിക്കൂ ശരത്. ഡോക്ടർ അരുൺകുമാർ, 600,000 രൂപ CPIM വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി അംഗമായ ടി രവീന്ദ്രൻ നായർ സ്വന്തം അക്കൌണ്ടിലേക്ക് വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നതും റിപ്പോർട്ടർ ടിവിയാണ്. ഈ ആരോപണത്തിലാണ് ഇപ്പോൾ CPIM വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി അംഗമായ ടി രവീന്ദ്രൻ നായർക്കെതിരെ പാർട്ടി നടപടി ഉണ്ടായിരിക്കുന്നത്. അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള തീരുമാനമാണ് കഴിഞ്ഞയാഴ്ച ചേർന്ന CPIM വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ എം വിജയകുമാർ ഇവർ പങ്കെടുത്ത കമ്മിറ്റിയിലാണ് രവീന്ദ്രൻ നായരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. 2008 കൊല്ലപ്പെട്ട CPIM അംഗവും പ്രാദേശിക DYFI നേതാവുമായ വിഷ്ണു രക്തസാക്ഷി ഫണ്ടിൽ രവീന്ദ്രൻ നായർ ക്രമക്കേട് കാണിച്ചു എന്നുള്ളതാണ് പ്രാദേശിക പാർട്ടി നേതൃത്വവും കുടുംബവും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അന്ന് പാർട്ടി രക്തസാക്ഷി ഫണ്ട് പിരിച്ചു. ആ രക്തസാക്ഷി ഫണ്ട് പിരിച്ചതിനെ തുടർന്ന് കുടുംബവും പാർട്ടിയും കേസ് നടത്തിപ്പിനുവേണ്ടി അന്നത്തെ ലോക്കൽ സെക്രട്ടറിയായ രവീന്ദ്രൻ നായർക്ക് 600,000 രൂപ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു. ഈ 600,000 രൂപ ഇയാൾ കൈതമുക്കിലുള്ള ഒരു സഹകരണ സംഘത്തിന്റെ അക്കൌണ്ടിലേക്ക്, സ്വന്തം അക്കൌണ്ടിലേക്ക് വകമാറ്റി ചെലവഴിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസ് പുറത്തേക്ക് വരുന്നത് മറ്റ് CPIM പ്രവർത്തകർ വേറെ ഒരു കേസുമായി ബന്ധപ്പെട്ട്, വേറെ ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കേസിൽപ്പെട്ടപ്പോൾ ആ കേസ് നടത്തിപ്പിന് പാർട്ടിക്ക് പൈസ ഇല്ലാതെ വന്നു. അപ്പോൾ എങ്ങനെ പണം സ്വരൂപിക്കുമെന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആലോചന നടന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഈ ഒരു തുക തിരിമറി നടന്ന വിവരം പുറത്തു വരുന്നത്. അതിനെ തുടർന്ന് പാർട്ടിക്ക് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പ്രാദേശിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും പരാതി ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രവീന്ദ്രൻ നായർക്കെതിരെ ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. CPIM ജില്ലാ സെക്രട്ടറി വി ജോയിയാണ് ഈ പരാതി അന്വേഷിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ഒരു പ്രാരംഭ നടപടി എന്നുള്ള നിലയിലാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ രവീന്ദ്രൻ നായരോട് പാർട്ടി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വൈകാതെ തന്നെ തുടർ നടപടികളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രവീന്ദ്രൻ നായർ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം മാത്രമല്ല, CITUവിന്റെ വഞ്ചൂർ ഏരിയ സെക്രട്ടറി കൂടിയാണ്, CITUവിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. അത്തരത്തിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് രവീന്ദ്രൻ നായർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യത്തിൽ പ്രാദേശിക നേതൃത്വവും അതുപോലെ തന്നെ കുടുംബവും ഇപ്പോഴും ഉറച്ചു നിൽക്കുകയുമാണ്. അരുൺകുമാർ, ശരത് കെ ശശിയാണ് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചത്. പ്രേക്ഷകരെ ഒന്ന് നോക്കൂ, തട്ടിപ്പിന്റെ പല രൂപങ്ങളാണ്, അതും വിഷ്ണു രക്തസാക്ഷിത്വ ഫണ്ടിപ്പാണ്. വേദനയോടുകൂടിയാണ് പാർട്ടി പ്രവർത്തകർ ആ വിഷയത്തെ സ്വീകരിച്ചിട്ടുണ്ടാവുക. ഈ ടി രവീന്ദ്രൻ നായർ കാണിച്ചത് എന്തായാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, പ്രത്യേകിച്ച് രക്തസാക്ഷിത്വ ഫണ്ട് തട്ടിപ്പിൻ്റെ കാര്യത്തിൽ. ഒരു തട്ടിപ്പും അംഗീകരിക്കാൻ പറ്റില്ല, പക്ഷേ രക്തസാക്ഷിത്വ ഫണ്ടിൻ്റെ പേരിലുള്ള തട്ടിപ്പ്, അതിങ്ങനെ നടത്താൻ കുറച്ച് മനുഷ്യർ, പിന്നീട് പാർട്ടി അവരെ കണ്ടുപിടിക്കുന്നു, പുറത്താക്കുന്നു, അത്രയും നല്ല കാര്യം. എന്തായാലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പാർട്ടിയിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ളവരെ പുറത്താക്കിക്കളയണം, അല്ലാതെ എന്താ ചെയ്യുക അല്ലേ? അത് വഞ്ചിയൂർ ഏരിയ കമ്മിറ്റിയുടേതാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. ശരത് കെ ശശിയാണ് റിപ്പോർട്ട് നൽകിയത്.